ലോക ഹൃദയ ദിനം ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെയും ആവശ്യകതയെയും കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ ലിഡിയ മരിയ മാർട്ടിനും ഡോക്ടർ അബിയ മരിയ മാർട്ടിനുമാണ്. നമ്മുടെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ സഹോദരിമാർക്ക് സ്വാഗതം. ഫെഡറേഷനും ലോകാരോഗ്യ സംഘടനയും ചേർന്ന് എല്ലാ വർഷത്തെയും സെപ്റ്റംബർ മാസം അവസാന ഞായറാഴ്ച ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം 2011 മുതൽ സെപ്റ്റംബർ 29 എന്ന ഒരു തീയതിയായിട്ട് ഇത് മാറ്റി നിശ്ചയിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന ഹൃദ്രോഗങ്ങളെക്കുറിച്ചും അവയ്ക്ക് കാരണമായ ഘടകങ്ങളെക്കുറിച്ചും അതെങ്ങനെ തടയാമെന്നുള്ളതിനെക്കുറിച്ചും ഭക്ഷണ വ്യായാമ ക്രമങ്ങളെക്കുറിച്ചുമൊക്കെ പൊതുജനങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിവുകൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിവസം നമ്മൾ കൊണ്ടാടുന്നത്. ഡോക്ടർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നുവെന്ന് സൂചിപ്പിച്ചല്ലോ, ഇതിന് എന്താണ് കാരണം? ഒന്ന് വിശദീകരിക്കാമോ? ഇതിനു പുറമെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന അമിതമായ മാനസിക സമ്മർദ്ദവും വലിയൊരു ഘടകം തന്നെയാണ്. കൂടാതെ ചില ആളുകളിൽ ജനിതകമായി കണ്ടുവരുന്ന ഹൃദയ വൈകല്യങ്ങളും ജന്മനാ ഉണ്ടാകാവുന്ന ഹൃദയ വൈകല്യങ്ങളും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്നു. ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് ഹൃദ്രോഗങ്ങൾക്കുള്ള ഒരു കാരണമായി ഡോക്ടർ പറഞ്ഞത്. എങ്കിൽ ആർക്കൊക്കെ ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട്? ഹൃദ്രോഗങ്ങൾക്ക് ഒരു പ്രായപരിധി ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. ജനിതകമായിട്ടുണ്ടാകുന്ന വൈകല്യങ്ങൾ മുതൽ വാൽവ് തകരാറുകൾ വരെ കുഞ്ഞു കുട്ടികളിൽ പോലും ഹൃദ്രോഗത്തിലേക്ക് വഴിവെക്കുന്നുണ്ട്. പണ്ടൊക്കെ പ്രായമായവരിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഹൃദ്രോഗങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിൽ ഏകദേശം ഒരു 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ പോലും കണ്ടുവരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഉയർന്ന കൊളസ്ട്രോളിൻ്റെ അളവ്, പിന്നെ പുകവലി പോലെയുള്ള തെറ്റായ ശീലങ്ങൾ, ഇവയൊക്കെ തന്നെയാണ് ഇന്ന് ഈ രോഗങ്ങൾ ചെറുപ്പക്കാരിലും കൂടുതലായിട്ട് കാണാൻ സാധ്യത ഉണ്ടാകുന്നത്. ഒരാൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ളതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഹൃദ്രോഗം മുൻകൂട്ടി നിർണ്ണയിക്കാൻ ആകുമോ? എത്ര കാലയളവിൽ അല്ലെങ്കിൽ എത്ര നാളിടപെട്ട് നാം പരിശോധനയ്ക്ക് വിധേയമാകണം? ക്രമാതീതമായി ഉയരുന്ന നെഞ്ചിടിപ്പ് അഥവാ പാൽപിറ്റേഷൻ, നെഞ്ചുവേദന അല്ലെങ്കിൽ ആഞ്ചേന, കിതപ്പ്, ഇവയൊക്കെയാണ് പ്രധാനമായും ഹൃദയസ്തംഭനത്തിൻ്റെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളായി കണ്ടുവരുന്നത്. ഇതിൽ നെഞ്ചുവേദന അല്ലെങ്കിൽ ആഞ്ചേന രണ്ട് തരത്തിലുണ്ട്, സ്റ്റേബിൾ ആഞ്ചേനയും അൺസ്റ്റേബിൾ ആഞ്ചേനയും. സാധാരണയായി ഹൃദയാഘാതത്തിൻ്റെ സമയത്തുണ്ടാകുന്ന നെഞ്ചുവേദന നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ടായിരിക്കും കാണുന്നത്. അത് ചിലപ്പോൾ കീഴ്ത്താടിയിലേക്കോ ഇടത് കൈയിലേക്കോ വയറിൻ്റെ മുകൾ ഭാഗത്തേക്കോ വ്യാപിക്കാം. സ്റ്റേബിൾ ആഞ്ചേന എന്ന് പറയുന്നത് നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് വേദന ഉണ്ടാവുകയും റെസ്റ്റ് എടുക്കുമ്പോൾ വേദന കുറയുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇത് വലിയ കുഴപ്പക്കാരനല്ല എങ്കിൽ പോലും ഭാവിയിൽ ഹൃദയാഘാതം ഉണ്ടാവാം എന്നുള്ള വലിയൊരു സൂചനയാണ് സ്റ്റേബിൾ ആഞ്ചേന. അൺസ്റ്റേബിൾ ആഞ്ചേന റെസ്റ്റ് എടുക്കുന്ന സമയത്ത് പോലും നെഞ്ചിലുണ്ടാകുന്ന വേദനയാണ്. ഇതിന് കാരണം രക്തക്കുടലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ്, ബ്ലഡ് ക്ലോട്ട് ഇവ കാരണം ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതും ഇതിൻ്റെ ഫലമായി ഹൃദയ കുട്ടികളിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അഥവാ ഹൃദയാഘാതം ഉണ്ടാകുന്നതുമാണ്. ഇനി ഹൃദയാഘാതം നിർണ്ണയിക്കാമോ എന്ന ചോദ്യത്തിന് പൂർണ്ണമായും സാധിക്കില്ലെങ്കിലും ECG, എക്കോ, ട്രെഡ്മിൽ ടെസ്റ്റ് തുടങ്ങിയവ വഴി ഒരു പരിധിവരെ ഹൃദയാഘാതത്തിനുള്ള സാധ്യതയെ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്തു നോക്കുന്നത് വഴി ഹൃദയാഘാതത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടൊക്കെ പ്രായമായവരിൽ കൂടുതൽ കണ്ടിരുന്ന ഹൃദ്രോഗം താരതമ്യേന ചെറുപ്പക്കാരിലും എത്തിപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? തലമുറയുടെ മാറി വരുന്ന ജീവിതശൈലികൾ തന്നെയാണ് ഇതിനൊരു കാരണം. ഇന്നത്തെ തലമുറയുടെ ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്സിനോടാണ് കൂടുതൽ പ്രിയം.
പല ദിവസങ്ങളിൽ ഉപയോഗിച്ച എണ്ണ ഉപയോഗിച്ച് വറുത്തെടുക്കുന്ന ഫ്രൈഡ് ഐറ്റംസ് മുതൽ പീസ ബർഗർ അങ്ങനെയുള്ള ആഹാരങ്ങളാണ് അവർ കൂടുതലായി ഉപയോഗിക്കുന്നത് അതുകൂടാതെ തന്നെ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ അമിതമായ ഉപയോഗമൊക്കെ ഒരു പരിധിവരെ ഇവർക്ക് വ്യായാമക്കുറവ് അമിതവണ്ണം എന്നീ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇവയെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹൃദ്രോഗത്തിലേക്ക് നയിക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന രാസപദാർത്ഥം രക്തക്കുഴലുകളുടെ സങ്കോചം അഥവാ കൺസ്ട്രക്ഷന് വഴിവെക്കുകയും അതുവഴി ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും ഹൃദ്രോഗങ്ങളിലേക്കും നയിക്കുകയും ചെയ്യും ഇന്നത്തെ ജോലിയുടെ തിരക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പഠനത്തിൻ്റെ തിരക്കുമെല്ലാം ഉയർന്ന മാനസിക സമ്മർദ്ദത്തിനും പിരിമുറുക്കത്തിനുമൊക്കെ വഴി തെളിക്കുന്നുണ്ട് ഇതും ഒരു തരത്തിൽ ഹൃദ്രോഗങ്ങളുടെ എണ്ണം കൂടുന്നതിന് കാരണമാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ഇതുവരെ ഹൃദ്രോഗത്തെക്കുറിച്ചും അതിൻ്റെ കാരണത്തെക്കുറിച്ചുമാണല്ലോ സംസാരിച്ചത് എന്നാൽ ഈ ഹൃദയ സംരക്ഷണം എങ്ങനെ നടത്താമെന്ന് ഹൃദയ ദിനത്തിൽ നമുക്ക് ഒന്ന് ആലോചിക്കണ്ടേ ഹൃദയത്തെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും എപ്പോൾ തുടങ്ങണം ഹൃദയ സംരക്ഷണം വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ശരിയായ ആരോഗ്യ ആഹാരശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുന്നത് വഴി ഒരു പരിധിവരെ ഹൃദ്രോഗം തടയാൻ സാധിക്കും കൂടാതെ മുതിർന്നവർ കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് ഷുഗർ ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ അളവ് ബ്ലഡ് പ്രഷർ തുടങ്ങിയവ ചെക്ക് ചെയ്യുന്നത് വളരെ സഹായകരമാണ് കൂടാതെ ആഹാരത്തിൽ അമിതമായ ഉപ്പ് പഞ്ചസാര ഓയിൽ പിന്നെ റെഡ് മീറ്റ് ഇങ്ങനെയുള്ളവയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക വ്യായാമം ഒരു ആരോഗ്യശീലമായി തുടരുക അമിതമായ മാനസിക സമ്മർദ്ദമുള്ളവർ യോഗയോ മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ശീലം തുടരുക ഇവയൊക്കെ വഴി ഹൃദയ രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ നമുക്ക് സാധിക്കും ജീവിതശൈലി രോഗങ്ങൾ പുകവലി വ്യായാമക്കുറവ് തെറ്റായ ആഹാരരീതി തുടങ്ങിയവ ഹൃദയ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി ഇന്ന് ഹൃദയ ദിനമായി ആചരിക്കുമ്പോൾ ആരോഗ്യമുള്ളൊരു ഹൃദയത്തിൻ്റെ ഉടമയായി നാം ഓരോരുത്തർക്കും മാറാം അതിനായി പരിശ്രമിക്കാം എന്ന് പറഞ്ഞെടുക്കാം ഇന്ന് നമുക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ച ഡോക്ടർ ലിഡിയ മരിയ മാത്തനും ഡോക്ടർ അബിയ മരിയ മാത്തനും ഹൃദയം നിറഞ്ഞ നന്ദി